കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് മെസ്സിൽ നിന്നും ആരോഗ്യവകുപ്പ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. പഴകിയ എണ്ണയും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ഷീജ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷീജ, സംസ്ഥാന തൊട്ടുക്ക് ആരോഗ്യവകുപ്പിന്റെ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടിക്കാനുള്ള പരിശോധന ഊർജിതമായി നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിന്റെ മെസ്സിൽ നിന്നും ആരോഗ്യവകുപ്പ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിന്റെ മെസ്സിൽ നിന്നും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പരിശോധന നടത്തിയതും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തതും. പ്രധാനമായും ഇതിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒപ്പം തന്നെ വൃത്തിഹീനമായി ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നു, പഴയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പാകം ചെയ്യുന്നു എന്നിവയാണ് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കണ്ടെത്താൻ സാധിച്ചത്. ഒപ്പം തന്നെ പ്രധാനമായും പഴകിയ എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് പാചകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയത്. പക്ഷേ മെസ് ഇപ്പോൾ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ മെസ് മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ ശുചീകരണം നടത്തണം. കൃത്യമായ രീതിയിൽ ശുചിത്വമായി തന്നെയാണ് വൃത്തിയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നത് ഉറപ്പാക്കണം. ഇതിനുവേണ്ടി 3 ദിവസത്തേക്ക് ഉള്ള സമയമാണ് നിലവിലിപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നൽകിയിട്ടുള്ളത്. 3 ദിവസത്തിനകം എല്ലാം കൃത്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് പ്രവർത്തനാനുമതി നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്ക് ശേഷം ഇവരെ അറിയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനാരോഗ്യം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതേ തുടർന്നാണോ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടത്? തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ചയായി വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ തന്നെ ഈ മെസ്സിലെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വീഡിയോ എടുക്കുകയും അത് അതിലൂടെ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. ആ രീതിയിലാണ് ഈ ഇവിടുത്തെ സാഹചര്യത്തെ കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതും. അത് അതിന് പിന്നാലെയായി പരാതി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരാതി ലഭിച്ച ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇവിടെ ആശുപത്രി മെസ്സിലെത്തി പരിശോധന നടത്തുകയും ഭക്ഷണം പിടിച്ചെടുക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള വാർണിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആര്യ. ശരി ഷീജ, വളരെ വ്യക്തമാണ്. കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് മെസ്സിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അവിടെ പരിശോധന നടത്തിയത്. പഴകിയ എണ്ണയും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.